ഹലോ കൂട്ടുകാരി, സ്വർഗ പുഷ്പങ്ങളുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റഡിക്കുഞ്ഞാണ് വിശുദ്ധ കാത്തറിൻ ലബോറി. 1947 ജൂലൈ 27 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്നതിനിടയിൽ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പ വിശേഷിപ്പിച്ചത് സെയിന്റ് ഓഫ് സൈലൻസ് എന്നായിരുന്നു. 1830-ഉം 1831-ഉം ഇടയിൽ പരിശുദ്ധ അമ്മയുടെ ധാരാളം ദർശനങ്ങൾ ഉണ്ടായെങ്കിലും വിശുദ്ധ കാത്തറിൻ ലബോറി 46 വർഷത്തോളം അത് രഹസ്യമായി സൂക്ഷിച്ചു. തന്റെ കുമ്പസാരക്കാരനായ ഫാദർ അലഡെല്ലിനോട് മാത്രമാണ് മറ്റാരെയും അറിയിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് പറഞ്ഞത്. ഫാദർ അലഡെൽ സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്താതെ ദർശനങ്ങളെ പറ്റി പാരീസിലെ ആർച്ച് ബിഷപ്പിനെയും മറ്റു ചുമതലപ്പെട്ടവരെയും അറിയിച്ചു. ദർശനങ്ങൾ ആധികാരികമാണോ എന്ന് വിലയിരുത്താനുള്ള കാനോനിക അന്വേഷണത്തിന് ശേഷം ആദ്യം ഫ്രാൻസിലും പിന്നീട് ലോകം മുഴുവനിലും അത് സംസാര വിഷയമായി. ദർശനം ലഭിച്ചത് ആർക്കെന്ന് മാത്രം ആരും അറിഞ്ഞില്ല, അവളുടെ തന്നെ സഭാസമൂഹത്തിലുള്ളവർ പോലും. ഇതിനിടയിൽ പാരീസിന് പുറത്ത് പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു ശരണാലയത്തിൽ എളിയ ജോലികൾ ചെയ്ത് വിശുദ്ധ കാത്തറിൻ ലബോറി ഒളിക്കപ്പെട്ട ജീവിതം നയിച്ചു. അടുക്കള ജോലികളും അലക്ക ജോലികളും വയസ്സായവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും എല്ലാം അവൾ സന്തോഷത്തോടെ ചെയ്തു. അവിടെയുള്ള ഒരാള് പോലും അന്ത്യകുദാശ സ്വീകരിക്കാതെ മരിച്ചിരുന്നില്ല. 1876 മരിക്കുന്നതിന് ഏതാനും മാസം മുമ്പാണ് ദർശനങ്ങളുടെ ആധികാരികതയിൽ ആർക്കും സംശയമില്ലാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ കന്യകയുടെ നിർദ്ദേശപ്രകാരം തനിക്കായിരുന്നു ദർശനങ്ങൾ ലഭിച്ചതെന്ന് അവൾ വെളിപ്പെടുത്തിയത്. 1806 മെയ് 2 ഫ്രാൻസിലെ ബർഗണ്ടിയിൽ ചെറിയ ഗ്രാമത്തിൽ കാത്തറിൻ ലബോറി അറിയപ്പെടുന്ന കർഷകനായ പീറ്റർ ലബോറിയുടെയും മുൻ സ്കൂൾ അധ്യാപികയായ മേരി ലൂയിസിന്റെയും 11 മക്കളിൽ 9-ാമത്തെയായി ജനിച്ചു. 9-ാമത്തെ വയസ്സിൽ അവൾക്ക് അമ്മ നഷ്ടപ്പെട്ടു. അമ്മയുടെ മുറിയിൽ ഷെൽഫിലുള്ള പരിശുദ്ധ അമ്മയുടെ രൂപത്തെ കസേരയിൽ കയറി നിന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, പ്രിയ പരിശുദ്ധ അമ്മേ, നീയാണ് ഇനി എന്റെ അമ്മ. കാത്തറിന് 12 വയസ്സുള്ളപ്പോൾ മൂത്ത ചേച്ചി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സഭയിൽ ചേർന്നു. വീട് നോക്കേണ്ട ജോലി അവൾക്കായി. പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 10 കിലോമീറ്റർ താണ്ടി അവൾ എല്ലാ പ്രഭാതത്തിലും വിശുദ്ധ കുർബാന കൂടി. ഇടയ്ക്ക് അടുത്തുള്ള ചാപ്പലിലും പോയി പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ഒരു മഠം സന്ദർശിക്കവേ ആ സഭ സ്ഥാപിച്ച വിൻസെന്റ് ഡി പോളിന്റെ ചിത്രം കണ്ടപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, ഇതേ ആളാണ് സ്വപ്നത്തിൽ വന്ന് ഒരിക്കൽ നീ എന്റെ അടുക്കലേക്ക് സന്തോഷത്തോടെ വരും, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞതെന്ന്. കല്യാണ ആലോചനകൾ ഒരുപാട് വന്നെങ്കിലും എല്ലാം അവൾ നിരസിച്ചു. ഒരു കന്യാസ്ത്രീയാകാൻ അവൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൻ അതിന് എതിരായിരുന്നെങ്കിലും അവസാനം സമ്മതം കൊടുത്തു. അങ്ങനെ 1829-ൽ അവൾ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സമൂഹത്തിൽ ചേർന്നു. ദരിദ്രരോട് ചേർന്ന് അവൾ പ്രവർത്തിച്ചു, എഴുതാനും വായിക്കാനും പഠിച്ചു, ഈശോയുടെ അടുപ്പത്തിൽ വളർന്നു. 1830-ൽ നോബിഷേറ്റിൽ പ്രവേശിച്ചു. 18 ജൂലൈ 1830-ൽ വിശുദ്ധ വിൻസെന്റിന്റെ തിരുനാളിന്റെ അന്ന് സാധാരണ പോലെ അവൾ ഉറങ്ങാൻ പോയി. രാത്രി 11:30 ആയപ്പോൾ മിന്നുന്ന വെളുത്ത വസ്ത്രം ധരിച്ച ഒരു ചെറിയ കുട്ടി അവളെ വന്ന് വിളിച്ചുണർത്തി, സിസ്റ്റർ സിസ്റ്റർ, ചാപ്പലിലേക്ക് വരൂ, പരിശുദ്ധ കന്യക അവിടെ കാത്തിരിക്കുന്നു. കയ്യിൽ ഒരു മെഴുതിരി കത്തിച്ച് പിടിച്ച് നടക്കുന്ന കുട്ടിയെ പിന്തുടരുന്ന അവൾ പടികളിറങ്ങി ചാപ്പലിലേക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഇടനാഴികളിലെയും ചാപ്പലിലെയും മെഴുതിരികളെല്ലാം തനിയെ കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ കാത്തറിൻ സക്രാരിക്ക് മുമ്പിൽ മുട്ടിൽ നിന്നു. പട്ടു വസ്ത്രം ഒലിയുന്ന ശബ്ദം കേട്ട് അവൾ മുകളിലേക്ക് നോക്കി. മനോഹരിയായ ഒരു സ്ത്രീ അൽത്താരയുടെ പടികളിറങ്ങി വന്ന് കസേരയിലിരുന്നു. ഇത് പരിശുദ്ധ കണികയാണ്, കുട്ടി ഉറക്കെ പറഞ്ഞു. കാത്തറിൻ അമ്മയ്ക്ക് മുമ്പിൽ മുട്ടുകുത്താൻ ഓടി. മേരിയുടെ മടിയിൽ തന്റെ കൂപ്പിയ കൈകൾ വെച്ച് അവൾ അമ്മയുടെ കണ്ണിലേക്ക് നോക്കി. അതായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും മധുര നിമിഷം എന്നവൾ തന്റെ കുമ്പസാരക്കാരനോട് പിന്നീട് പറഞ്ഞു. 2 മണിക്കൂറോളം പരിശുദ്ധ അവളോട് സംസാരിച്ചു. എന്റെ കുഞ്ഞെ, നിനക്കായി നല്ല ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു, മേരി പറഞ്ഞു. പക്ഷെ എന്താണതെന്ന് അപ്പോൾ പറഞ്ഞില്ല. അടുത്ത 40 കൊല്ലത്തിൽ ഫ്രാൻസ് സഹിക്കാനിരിക്കുന്നതിനെ പറ്റി അവൾ പറഞ്ഞു. അൽത്താരയ്ക്ക് കീഴേ വരിക, അവൾ പറഞ്ഞു.
വലുതും ചെറുതുമായ കൃപകൾ ചോദിക്കുന്ന എല്ലാവരിലേക്കും അത് ചൊരിയപ്പെടുന്നു. കാതറിൻ അവൾക്ക് ചോദിക്കാനുള്ളതെല്ലാം അമ്മയോട് ചോദിച്ചു. അമ്മയെല്ലാം കേട്ട് ശാന്തമായ മറുപടി പറഞ്ഞു. അവസാനം അമ്മ പുഞ്ചിരിച്ചു, കൈയുയർത്തി അനുഗ്രഹിച്ച് മറഞ്ഞുപോയി. കുഞ്ഞി കൈ അവളെ തിരിച്ച് റൂമിൽ കൊണ്ടാക്കി അപ്രത്യക്ഷമായി. ക്ലോക്കിൽ മണി രണ്ടടിച്ചു. 4 മാസങ്ങൾക്ക് ശേഷം 27 നവംബർ 18:30 ഒരു ശനിയാഴ്ച വൈകുന്നേരം കാതറിൻ മറ്റു സന്യാസിനികൾക്കൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കേട്ടതുപോലെ വസ്ത്രമൊളിയുന്ന ശബ്ദം കേട്ടു. അവളുടെ ഉള്ളിൽ സന്തോഷം തിരതല്ലി. കണ്ണുയർത്തു നോക്കിയപ്പോൾ ഒരു ഗ്ലോബിന്റെ മുകളിൽ വെള്ളവസ്ത്രം ധരിച്ച് അമ്മ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ കാതറിനോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിൽ ഒരു മെഡൽ നിർമ്മിക്കുക. ഇതണിയുന്നവർ, പ്രത്യേകമായി കഴുത്തിൽ അണിയുന്നവർ വലിയ കൃപകൾ സ്വന്തമാക്കും. മെഡലിന്റെ മുൻവശത്ത് മറിയം ഒരു ഗ്ലോബിന്റെ മുകളിൽ നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. അവൾ പാദങ്ങൾ കൊണ്ട് ഒരു സർപ്പത്തിന്റെ തല തകർക്കുന്നു. കാതറിൻ പറയുന്നതനുസരിച്ച് ആദ്യ ദർശനത്തിൽ പരിശുദ്ധ മറിയം സൂര്യരശ്മി പോലെ തേജസ് ഉള്ളതായിരുന്നു. മറിയത്തിന്റെ കരങ്ങളിൽ നിന്ന് പ്രവേശിച്ചിരുന്ന കിരണങ്ങൾ മറിയം കാതറിനോട് പറഞ്ഞതുപോലെ എന്നോട് യാചിക്കുന്നവർക്ക് ഞാൻ ചൊരിയുന്ന കൃപകളെയാണ് സൂചിപ്പിക്കുക. ഓവൽ ആകൃതിയിലുള്ള ഈ മെഡലിന്റെ ഒരു വശത്ത് ജന്മപാപമില്ലാതെ ജനിച്ച മറിയമേ, നിന്നിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയം നമ്മുടെ അമ്മ. തുറന്ന കരങ്ങളിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അഭയസ്ഥാനമായ അമ്മയാണ് താനെന്ന് മറിയം സൂചിപ്പിക്കുന്നു. അമ്ലോപ്പ, ജന്മപാപമില്ലാതെ ജനിച്ചവൾ എന്ന സജ്ഞ മറിയത്തിന്റെ അമ്ലോപത്തെ ധ്വനിപ്പിക്കുന്നു. സ്വർഗാരോപിത, ക്ലോബിന് മുകളിൽ മറിയം നിൽക്കുന്നത് മറിയത്തിന്റെ സ്വർഗാരോപണത്തിന്റെ സൂചനയാണ്. മധ്യസ്ഥ, മറിയത്തിന്റെ കരങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന കൃപകളായ കിരണങ്ങൾ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥയുടെ പ്രതീകമാണ്. മറിയം നമ്മുടെ സംരക്ഷക. സർപ്പത്തിന്റെ തല തകർത്തുകൊണ്ട് മറിയം മനുഷ്യവർഗത്തെ സംരക്ഷിക്കുന്നു. 3:15 മെഡലിന്റെ മറുവശത്ത് വെളിപാടിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ പോലെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എം എന്ന അക്ഷരത്തിനുള്ളിലൂടെ ഒരു കുരിശ് ഉയർന്നു നിൽക്കുന്നു. അതിനു താഴെ ജ്വലിക്കുന്ന 2 ഹൃദയങ്ങളും, ഒരു ഹൃദയം മുള്ളുകളാൽ ചുറ്റപ്പെട്ടതും മറ്റൊന്ന് വാളിനാൽ പിളർന്നതും. ഈ രൂപകൽപ്പനയിൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ ചില പ്രതീകങ്ങൾ നിഴലിക്കുന്നുണ്ട്. എം എന്ന അക്ഷരം പരിശുദ്ധ മറിയത്തെ അമ്മയും മധ്യസ്ഥയുമായി മനസ്സിലാക്കുന്നു. കുരിശ് നമ്മളെ രക്ഷിച്ച യേശുവിന്റെ രക്ഷാകരമായ കുരിശാണ്. 12 നക്ഷത്രങ്ങൾ ആദിമസഭയെ പടുത്തുയർത്തിയ 12 അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. ഇടതുവശത്തുള്ള ഹൃദയം ഈശോയുടെ തിരുഹൃദയമാണ്. വലതുവശത്തുള്ള ഹൃദയം പരിശുദ്ധ മറിയത്തിന്റെ അമലോപ ഹൃദയമാണ്. തേജ്വാലകൾ, യേശുവിന്റെയും മാതാവിന്റെയും നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രതീകം. കാതറിൻ ഒരേ ദർശനം അടുത്ത 19 മാസങ്ങൾക്കുള്ളിൽ 5 പ്രാവശ്യം കൂടെ കണ്ടു. അവളുടെ കുമ്പസാരക്കാരൻ ഫാദർ അലഡെല്ലിനോട് മാത്രമാണ് അവൾ എല്ലാ കാര്യവും പറഞ്ഞിരുന്നത്. ഫാദർ അലഡെൽ 50 മെഡലിന്റെ ഡിസൈൻ പാരീസിലെ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു. ഉടനെ അനുമതി ലഭിക്കുകയും ചെയ്തു. 1842 വരെ 10 കൊല്ലത്തിനുള്ളിൽ 250 മെഡലുകളാണ് ഉണ്ടാക്കിയത്. പിന്നീട് എണ്ണം കഴിയാത്തത്ര. 1842 അൽഫോൻസ് റാറ്റസ് ബോണിന്റെ മാനസാന്തരം മെഡലിന്റെ പ്രസിദ്ധി ലോകമെങ്ങും. അവസാന ദർശനത്തിന് ശേഷം പരിശുദ്ധ അമ്മ കാതറിനോട് പറഞ്ഞു, ഇനി നീ എന്നെ കാണുകയില്ല, പക്ഷേ നിന്റെ പ്രാർത്ഥനകളിൽ എന്റെ സ്വരം കേൾക്കും. ആ വാഗ്ദാനം അവളുടെ ജീവിതത്തിൽ മുഴുവൻ വലിയ ആശ്വാസമായി. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം നിറവേറ്റുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ. എളിമയിലും മറക്കപ്പെട്ടും തന്റെ ജീവിതം പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ദൈവത്തിന് സമർപ്പിച്ച് അവൾ കഴിഞ്ഞുകൂടി. 31 ഡിസംബർ 1876 അവൾക്ക് അന്ത്യകൂദാശ നൽകപ്പെട്ടു. സന്തോഷം ശാന്തതയും ആയിരുന്നു ആ മുഖത്ത്. മരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞു, മരണത്തെ പേടിയോ? എനിക്ക് പേടിയുണ്ടെന്ന് തോന്നാൻ എന്താ കാരണം? ഞാൻ നമ്മുടെ കർത്താവിന്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിൻസെന്റിന്റെയും അടുത്തേക്കല്ലേ പോകുന്നേ? 1933 കാതറിന്റെ ശരീരം ചീർണിക്കാതെ കാണപ്പെട്ടു. അതേ കൊല്ലം വാഴ്ത്തപ്പെട്ടവളെന്ന് പിയോസ് 11 പ്രഖ്യാപിച്ച വിശുദ്ധ കാതറിൻ ലബോറി 1947 പിയോസ് 12 പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇന്നും പാരീസിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് 50 മെഡലിന്റെ ഡിസൈൻ പറഞ്ഞുകൊടുത്ത
ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ചാപ്പലിൽ അവളുടെ ശരീരം മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, മിസസ് കാത്തറിൻ ലബോറട്ടറിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നെക്സ്റ്റ് വീക്ക് മറ്റൊരു സ്വർഗപുഷ്പത്തിന്റെ കഥയുമായി ഞാൻ വീണ്ടും വരാമേ. Until then, stay tuned to Mac Radio.